നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യോം കിപ്പൂർ അഥവാ പ്രായശ്ചിത്ത ദിവസത്തെക്കുറിച്ചാണ് കഴിഞ്ഞയാഴ്ച ഇസ്രായേലിൽ പുതുവർഷമായിരുന്നു പുതുവർഷം ആഘോഷിച്ചതിന് ശേഷം പത്താമത്തെ ദിവസമാണ് യോം കിപ്പൂർ അഥവാ പ്രായശ്ചിത്ത ദിവസം ആയിട്ട് ഇസ്രായേലുകൾ ആചരിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ ലേവറിയുടെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു കർത്താവ് മോശയോട് അരളി ചെയ്തു ഏഴാം മാസം പത്താം ദിവസം പാപപരിഹാര ദിനമായിരിക്കണം അത് വിശുദ്ധ സമ്മേളനത്തിനുള്ള ദിവസവുമാണ് അന്ന് ഉപവസിക്കുകയും കർത്താവിനെ ദഹനബലി അർപ്പിക്കുകയും വേണം ആ ദിവസം നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ പാപത്തിന് പരിഹാരം ചെയ്യുന്ന ദിനമാണ് അത് അന്ന് ഉപവസിക്കാത്തവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം അന്ന് എന്തെങ്കിലും ജോലി ചെയ്യുന്നവനെ ഞാൻ ജനത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യും നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത് നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ തലമുറ തോറും എന്നതിനേക്കുള്ള നിയമമാണിത് ആ ദിവസം നിങ്ങൾക്ക് പൂർണ്ണ വിശ്രമത്തിൻ്റെ സാപത്തായിരിക്കണം അന്ന് നിങ്ങൾ ഉപവസിക്കണം മാസത്തിൻ്റെ ഒൻപതാം ദിവസം വൈകുന്നേരം മുതൽ പിറ്റേന്ന് വൈകുന്നേരം വരെ സാപത്ത് ആചരിക്കണം ജൂയിഷ് കലണ്ടർ പ്രകാരം തിഷറേ ഒന്നാം തീയതിയാണ് റോഷശന ആഘോഷിക്കുന്നത് അതിന് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം മുതൽ ഇവർക്ക് അതായത് ജൂതന്മാർക്ക് പശ്ചാത്താപത്തിൻ്റെയും മനസ്താപത്തിൻ്റെയും ദിവസമാണ് അത് കഴിഞ്ഞുള്ള പത്താമത്തെ ദിവസമാണ് അവർ യോം കിപ്പൂർ ആയിട്ട് ആചരിക്കുന്നത് ഈ ദിവസങ്ങളിൽ ആരൊക്കെ തുടർന്ന് ജീവിക്കണം ആരൊക്കെ മരിക്കണം എന്ന് പിതാവായ ദൈവം തീരുമാനിക്കും എന്നാണ് യഹൂദ വിശ്വാസം പത്ത് വയസ്സ് മുതലുള്ള എല്ലാവരും തന്നെ അന്നേ ദിവസം അതായത് യോം കിപ്പൂറിൻ്റെ ദിവസം ഉപവസിക്കണം എന്നാണ് യഹൂദ മതം അനുശാസിക്കുന്നത് എന്നാൽ അതിൽ കുറച്ച് ഇളവുകൾ അവർ കൊടുക്കുന്നുണ്ട് അതായത് ഗർഭിണികളും മരുന്ന് കഴിക്കുന്ന രോഗികളും അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഉപവാസം അനുഷ്ഠിച്ചാൽ മതി എന്ന് അവർ പറയുന്നുണ്ട് കഠിന വിശ്വാസികളായ യഹൂദന്മാർ ഉപവാസം അനുഷ്ഠിക്കുകയും ജെറുസലേമിലുള്ള വിലാപ മതിലിൽ പോയി അവർ തങ്ങൾക്ക് വേണ്ടിയും തങ്ങളുടെ പൂർവികരുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം തിരികത്തിച്ച് പ്രത്യേകം പ്രാർത്ഥനകളോടുകൂടിയാണ് ഈ ഉപവാസം ആരംഭിക്കുന്നത് അതിനുശേഷം അവർ സിനിമകളിൽ പോവുകയും അവിടെ പ്രത്യേകം പ്രാർത്ഥനകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിറ്റേ ദിവസം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം പ്രാർത്ഥനകൾ നടത്തി അവർ ഉപവാസം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ യൂം കിപ്പൂർ അഥവാ പാപപരിഹാര ദിവസം അല്ലെങ്കിൽ പ്രായശ്ചിത്ത ദിവസത്തിൻ്റെ കർമ്മങ്ങൾ എല്ലാം അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്